നമ്മൾക്കെല്ലാവർക്കും വളരെ സന്തോഷം നൽകുന്ന ബഹുമാനിയായ ഈ ഭാരതം അംഗീകരിക്കുന്ന ആദരണീയനായ ഒരു വ്യക്തി നമ്മുടെ സമരപന്തലെത്തിയിട്ടുണ്ട്. മറ്റാരുമല്ല, രാം ത്രിപുരനെ എന്ന ഒറ്റ സിനിമയോടുകൂടി ലോക ശ്രദ്ധയിലേക്ക് ഉയർന്ന ബഹുമാനപ്പെട്ട നമ്മുടെ ഏവർക്കും പ്രിയങ്കരായ സോഹം റോയ്സാണ്. അദ്ദേഹമില്ല നമ്മുടെ സമരപന്തലെത്തിയിട്ടുണ്ട്. അദ്ദേഹം കുറച്ച് മുമ്പ് ഇവിടെ എത്തിയിരുന്നു. അദ്ദേഹം വേറൊരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സാറിന്റെ വരവിനെ ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. ഈ ആവേശം അളപൊട്ടുന്ന ഈ സമയത്ത് അദ്ദേഹത്തിന്റെ വരവ് എന്തുകൊണ്ടും മുല്ലപ്പെരിയാർ സമരസമിതിക്കും ഈ കേരള ജനതയ്ക്കും വളരെ പ്രചോദനമായിരിക്കുമെന്ന് മാത്രം അറിയിച്ചുകൊണ്ട് സോഹം റോയ് സാറിനെ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ സമരവേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സത്യം പറഞ്ഞാൽ വാക്കുകൾ കിട്ടുന്നില്ല. എനിക്ക് ഇവിടുത്തെ ഓരോ നിമിഷവും എന്റെ ഈ ശരിക്കും പറഞ്ഞ രോമാഞ്ചം ഉണ്ടാകുന്ന നിമിഷങ്ങളാണ് ഇവിടുത്തെ. ഇവിടെ വിട്ടുപോകാൻ തോന്നില്ല. ആക്ച്വലി ഞാൻ ഒരു 3 മണിയോടുകൂടി ഇവിടുന്ന് പോകാൻ തീരുമാനിച്ച ഇതിലാണ്. പക്ഷെ ഇവിടുന്ന് പോകാൻ തോന്നില്ല. എനിക്ക് ഇനി ഒരു 4 മണിക്കൂർ യാത്ര ചെയ്താലേ എറണാകുളത്ത് ചെല്ലാൻ പറ്റുമോ? അവിടുന്ന് എനിക്ക് ഗുരുവായൂർ പോകേണ്ടതാണ്. എങ്കിലും ഇവിടുന്ന് പോകാൻ തോന്നില്ല. കുറച്ച് കഴിച്ചിട്ട് പോകുന്നുള്ളൂ. ഈ ഡാം ട്രിപ്പിൾ നയനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ കഴിഞ്ഞ 1 മാസം മുമ്പ് ഇവിടെ ഡോക്യുമെന്ററിയുടെ ഒരു പ്രദർശനത്തിന് വേണ്ടി വന്നിരുന്നു. അന്ന് കുറച്ച് പേര് ഇവിടെ സാധാരണ നിരാഹാരം നടക്കുന്നുണ്ട്, കുറച്ച് നാട്ടുകാർ വന്നു. അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഡോക്യുമെന്ററി ഇപ്പോൾ കഴിഞ്ഞു, പക്ഷേ ഡാം ട്രിപ്പിൾ നയൻ വരട്ടെ, ജനങ്ങളിലേക്ക് അത് വേറെ രീതിയിലെത്തും, ചലനങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞു. പക്ഷേ ആ ചലനം ഇത്ര ഇതൊരു ജനപ്രവാഹമായി മാറുമെന്ന് ഞാൻ പോലും നിലച്ചിട്ടില്ല. ഇന്ന് സത്യം പറഞ്ഞാൽ ഞാൻ കുറെ സ്ഥലത്ത് പോയിരുന്നു. പോയിടത്തെല്ലാം മുല്ലപ്പെരിയാറിനെ കുറിച്ചുള്ള ഒരു ചർച്ചയാണ് നടക്കുന്നത്. എല്ലാവരും വരും ദിവസങ്ങളിൽ ഒരുപാട് പേര് വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഈ ഒരു പ്രദേശം ഇന്ന് ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വെറും കേരളത്തിലോ ഇന്ത്യയിലോ മാത്രം നിൽക്കുന്ന ഒരു വിഷയമല്ല. കാര്യം സഹന സമരത്തിന്റെ മൂർത്തിമത് ഭാവമായിട്ട് മാറുകയാണ്. ഒരു വയലൻസ് ഇല്ലാതെ ഗാന്ധിജി നമ്മളെ എന്ത് പഠിപ്പിച്ചോ അതിനേക്കാളും ഒരു സ്റ്റെപ്പ് കൂടി കടന്ന് ഇത്ര മനോഹരമായ ഒരു ക്ലൈമാക്സിലേക്ക്, ഈ ഒരു ലക്ഷ്യത്തിലേക്ക് അടുക്കുന്തോറും ജനങ്ങൾ ഒന്നടങ്കം ഇതിലേക്ക് പ്രവഹിക്കുന്നു. ഇത്രയും വർഷം, ഏതാണ്ട് 5 വർഷത്തോളം നിങ്ങൾ സമരം ചെയ്തു, പക്ഷെ ഒടുവിൽ അത് ജനങ്ങൾ അത് ഏറ്റെടുക്കുകയാണ്. ഈ ഒരു മുഹൂർത്തത്തിൽ ഇനി നമ്മുടെ മുന്നിൽ ഒന്നേ ഉള്ളൂ. ഇത് നമ്മൾ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിനെതിരെയോ ഏതെങ്കിലും സമൂഹത്തിനെതിരെയോ ഉള്ള സമരമല്ല, ഇത് ജീവന് വേണ്ടിയുള്ള ഒരു സമരമാണ്. ഈ തമിഴ്നാട്ടിൽ ഞാൻ പോയ സമയത്ത് എനിക്ക് മനസ്സിലായത് അവിടെ ജനങ്ങളെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള മാധ്യമ പ്രവർത്തനമാണ് നടക്കുന്നത്. ചാനൽ തുറന്നു കഴിഞ്ഞാൽ അതിനകത്ത് മുഴുവൻ പറയുന്നത് കേരളം നമ്മൾക്ക് ജലം തരില്ല എന്ന്. എന്ത് മൂഢ്യമായിട്ടുള്ള ഒരു തീരുമാനമാണ്. അത് ജലം കൊടുക്കില്ല എന്ന് നമ്മൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ജലം കൊടുക്കണം. തമിഴ്നാട് പറ്റിവരേണ്ടാൽ നമ്മളും കൂടിയാണ് അത് അനുഭവിക്കുന്നത്. ആ ഒരു തെറ്റിദ്ധാരണ ജനങ്ങളിൽ നിന്ന് മാറാൻ ഇനി അധിക ദിവസം ഉണ്ടാവില്ല. അതിന്റെ നാഷണൽ ചാനൽസ് എല്ലാം ഇതിന്റെ തീവ്രതയോടുകൂടി അവരെ അത് കാണിച്ചു തുടങ്ങി. പക്ഷെ ഇപ്പോഴും അവിടെ വളരെ മീഡിയയ്ക്ക് വളരെ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പല ചാനൽസും കുറെ ദിവസമായിട്ട് ഇതിനെക്കുറിച്ച് ഒരു തീരുമാനങ്ങൾ കാണിക്കുന്നില്ല. പക്ഷേ വരുന്ന ദിവസങ്ങളിൽ സുപ്രീം കോടതിയിൽ നിന്നുള്ള പല കേസുകളും നടക്കുന്നുണ്ട്. ഞാൻ തന്നെ നാളെ ഡൽഹിക്ക് പോവുകയാണ്. ചിത്രം തമിഴ്നാട്ടിൽ നിരോധിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ ഈ ഒരു മുല്ലപ്പെരിയാർ ഇഷ്യപ്പെട്ട് ഏറ്റവും കൂടുതൽ ഗുണമുണ്ടായതും ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടായതും എനിക്കായിരിക്കും വ്യക്തിപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. കാര്യം നഷ്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സാമ്പത്തിക നഷ്ടത്തിന്റെ അല്ല ഈ നഷ്ടം എന്ന് വെച്ചാൽ, കഴിഞ്ഞ വർഷം ഞാൻ 30 തവണ ചെന്നൈയിൽ പോയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഏതാണ്ട് 30% തമിഴ്നാട്ടിൽ നിന്നുള്ള എന്റെ സഹപ്രവർത്തകരാണ്. തമിഴ്നാടുമായിട്ട് അത്രയും അറ്റാച്ച്മെന്റ് ഉണ്ട്. ഈ ഡാം ട്രിപ്പിളിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ മുഴുവൻ ചെയ്തേക്കുന്നത് തമിഴ്നാട്ടിലാണ്. ആ നിങ്ങൾ കാണുന്ന ഡാം പൊട്ടി വരുന്ന സീൻസ് എല്ലാം ആക്ച്വലി അതിലെ ഓരോ ഫ്രെയിമും ചെയ്തേക്കുന്നത് തമിഴ്നാട്ടിലുള്ള തമിഴ് ജനതയാണ്. ആ തമിഴ്നാട്ടിലേക്ക് എനിക്കിന്ന് പോകാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. കഴിഞ്ഞ ആഴ്ച നിങ്ങൾ ഇവിടെ ഈ സമരം ശക്തി പ്രാപിക്കുന്നതിന് മുമ്പ്, ഈ സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ എന്റെ അവസാനത്തെ പ്രസ് കോൺഫറൻസിനായി ചെന്നൈയിൽ ചെല്ലുന്ന സമയം ഫ്ലൈറ്റ് ഡിലേ ആയതുകൊണ്ട് മാത്രം ജീവൻ തിരിച്ചുകിട്ടിയ ഒരു വ്യക്തിയാണ്. ഞാൻ ചെല്ലുന്നതിനൊരു 5 മിനിറ്റിന് മുമ്പ് ഫ്ലൈറ്റ് ഏതാണ്ട് 1 മണിക്കൂറോളം ഡിലേയായി. അവരത് കണക്കാക്കിയാണ് പ്രിപ്പയർ ആയിരുന്നത്. വൈക്കോയുടെ നേതൃത്വത്തിലുള്ള ആൾക്കാരായിരുന്നു. ഞാൻ ചെല്ലുന്നതിന് ഏതാണ്ട് 5 മിനിറ്റിന് മുമ്പ് പ്രസാദ് സ്റ്റുഡിയോയിൽ വെച്ചിട്ടായിരുന്നു പ്രസ് കോൺഫറൻസ്. അവിടെ മുഴുവൻ അടിച്ച് തകർത്ത് ഏതോ സിനിമയുടെ നെഗറ്റീവ്സ് വരെ സ്പോയിൽ ചെയ്ത് പറഞ്ഞു. അത്ര ഭീകരമായ ഒരു അന്തരീക്ഷമായിരുന്നു. ഞാൻ എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയതുകൊണ്ട് ഞാൻ തിരിച്ച് ഹോട്ടൽ മുറിയിലേക്ക് വരികയും രാത്രി വെച്ച ഫ്ലൈറ്റിന് അവിടുന്ന്
പോവുകയും ചെയ്യായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പൊ ഇന്ന് മറ്റന്നാൾ അവരെ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുകയാണ്. തമിഴ്നാട് ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തപ്പോൾ അവരത് ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുകയാണ്. പക്ഷേ ആ ചർച്ചയ്ക്ക് പങ്കെടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. കാര്യം പോകുന്നത് വളരെ ഡേഞ്ചറസ് ആണെന്ന് തന്നെയാണ് എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടായ അറിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയം സുപ്രീം കോടതിയിൽ ബുധനാഴ്ച കേസ് പരിഗണിക്കെടുക്കുകയാണ്. എനിക്ക് 100% ഉറപ്പുണ്ട് ഇത് നമ്മുടെ മൌലിക അവകാശങ്ങൾ ലംഘനമാണ്. ഇന്ത്യ പോലുള്ള ഒരു ജനാധിപത്യ രാഷ്ട്രത്ത് ക്രിയേറ്റീവായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം അത് സെൻസർ ബോർഡിൽ നിന്ന് ഒരു സിനിമയാണെങ്കിൽ അത് സെൻസർ ബോർഡ് പാസ്സാക്കി കഴിഞ്ഞാൽ അത് നിരോധിക്കുവാനായി ഇവിടെ ആർക്കും അവകാശമില്ല. അത് അനുവദിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ തമിഴ്നാടിനെതിരെ വിധി ഉണ്ടായാൽ പോലും അത് ഈ സിനിമ ഇനി തമിഴ്നാട്ടിൽ കാണിക്കാൻ സാധിക്കില്ല. കാര്യം അവിടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സോ അതിന്റെ എക്സിബിറ്റേഴ്സോ ഒന്നും അനുവദിക്കില്ല. എങ്കിൽ തന്നെ അതിന്റെ സീരീസ് ഇപ്പോൾ ഇഷ്ടംപോലെ ബ്ലാക്കിൽ ഇറങ്ങിയിട്ടുണ്ട്. തമിഴ്നാട്ടിലുള്ളവരെല്ലാം ഈ ചിത്രം കണ്ടിരിക്കും. അതല്ല വിഷയം. ഈ ഇതുപോലുള്ള ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ തടയിടുന്ന ഈ ഒരു പ്രവൃത്തി നമ്മൾ ചോദ്യം ചെയ്തില്ലെങ്കിൽ നാളെയും ഇതുപോലുള്ള സീരിയസ് സബ്ജക്ട്സ് ചെയ്യുന്ന സമയത്ത് ഇതുപോലുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി സുപ്രീം കോടതിയിലേക്ക് ഞങ്ങൾ നീങ്ങുന്നത്. ഇനി എനിക്ക് ഏറ്റവും വിഷമമുണ്ടായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സിനിമാ മേഖലയിൽ നിന്നുള്ളതാണ്. നിങ്ങളിലെ എല്ലാം ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് സിനിമാ മേഖലയിൽ നിന്നുള്ളവരാണ്. ഇന്നലെ ഷാരൂഖ് ഖാൻ എറണാകുളത്ത് വന്നപ്പോൾ ഏതാണ്ട് 100,000 ആൾക്കാർ എത്തിയെന്നാണ് പറയുന്നത്. അതുപോലെ ജനസ്വാധീനിക്കാൻ പറ്റുന്ന സിനിമാ പ്രവർത്തകർ ഈ ഒരു സമരത്തിൽ മുന്നോട്ട് വരാൻ എന്തിനറിയിക്കുന്നു? ഒരുപക്ഷെ അവർ ഭയപ്പെടുന്നുണ്ടാവും. അവർക്ക് ഒരു തമിഴ്നാട്ടിലേക്കുള്ള പ്രവേശനം അല്ലെങ്കിൽ അവരുടെ സിനിമകൾക്ക് നിരോധനമൊക്കെ ഉണ്ടാകാമെന്ന് പേടിക്കുന്നുണ്ടാവും. പക്ഷേ ഒരു ഒന്നിച്ച് എല്ലാവരും ഒരുമിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്ത് നിരോധനമാണ് വരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. മലയാള സിനിമാ ഇൻഡസ്ട്രി മൊത്തത്തിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വരുന്ന ഈ ജനക്കൂട്ടത്തിന്റെ 10-8 ജനങ്ങളെ ആകർഷിക്കാൻ അവർക്കുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിനങ്ങളിൽ ഇന്ന് മിസ്റ്റർ ബാബു ആന്റണി ഇവിടെ വന്നിരുന്നു. എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ട് ഞാൻ കണ്ടതിൽ നടമാരിൽ ആദ്യമായിട്ട് ഒരു വ്യക്തി വന്ന അത് ബാബു ആന്റണിയാണ് തോന്നുന്നു. പക്ഷേ അതൊരു തുടക്കം മാത്രം ആകട്ടെ. ഇനിയും കൂടുതൽ കൂടുതൽ ആൾക്കാർ വരും ദിനങ്ങളിൽ സിനിമാ മേഖലയിൽ നിന്നും വന്ന തീർച്ചയായിട്ടും ഈ ഒരു ജനകീയ സമരത്തിന് പിന്തുണ നൽകിയാൽ തീർച്ചയായിട്ടും ചലനങ്ങളുണ്ടാവും. കാര്യം തമിഴ് ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ സാധാരണ പൊളിറ്റിക്സ് പോലെയല്ല, അത് സിനിമയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഗവൺമെന്റാണ്. അവിടെ ഭരണപക്ഷവും പ്രതിപക്ഷവും എല്ലാം സിനിമയും അവിടുത്തെ ജനങ്ങളുടെ രക്തത്തിലെല്ലാം ബ്ലഡാണ്. അപ്പോൾ സിനിമാ മേഖലയിൽ നിന്നുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഈ സമരത്തിന് ഒരു സ്റ്റെപ്പ് കൂടി മറ്റൊരു മാനം കൊടുക്കാൻ സാധിക്കും. ജയലളിതയെപ്പോലെ സിനിമാ മേഖലയിൽ നിന്ന് വന്നിട്ടുള്ള ഭരണാധികാരികൾക്ക് മറ്റൊരു രീതിയിൽ തിങ്ക് ചെയ്യാൻ സാധിക്കും. അതുണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ചിത്രം നെഞ്ചിലേറ്റിയ നിങ്ങളെ എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. കാര്യം നിങ്ങളുടെ എല്ലാം ഈവൻ കേരളത്തിൽ ആദ്യമായിട്ടാണ് തോന്നുന്നത് മലയാളികൾ ഒന്നടങ്കം ഒരു ഇംഗ്ലീഷ് ചിത്രം കാണുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളിത് മലയാളത്തിലേക്ക് മാറ്റി. ഈ ആഴ്ച മുതൽ എല്ലാ പല തിയേറ്ററുകളിലും മലയാളം എത്തിക്കഴിഞ്ഞു. അടുത്ത ആഴ്ച മുതൽ ഇത് മലയാളത്തിൽ കേരളം മുഴുവൻ കാണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും പോയി ഈ ചിത്രം കണ്ട് ഇത് കൂടുതൽ മനസ്സിലാക്കുക. ആ ചിത്രത്തിന്റെ ക്ലൈമാക്സിൽ ഞങ്ങൾ കാണിക്കുന്നത് ഇത് തുടക്കം തൊട്ട് അവസാനം വരെ ഡാം ദുരന്തമൊന്നും അല്ല. ഇതൊരു പ്രണയകഥയുടെ അവസാനം ഒരു ഡാം ദുരന്തം ആ പ്രണയത്തെ വേർപെടുത്തുന്ന രീതിയിലാണ് ചെയ്യുന്നത്. വളരെ അരമണിക്കൂറേ ഉള്ളൂ ഇല്ല ക്ലൈമാക്സ്. അതിൽ ഡാം പൊട്ടുന്നെല്ലാം കൂടി 5 മിനിറ്റേ ഉള്ളൂ. പക്ഷേ ഒരു ഡാം ദുരന്തം എങ്ങനെ എന്നുള്ളതില് ഒരു ഷോട്ട് പോലും മിസ്സാവാതെ, അതായത് ഒരു പേമാരി, അതായത് പ്രകൃതി ആദ്യം നമുക്ക് തരുന്ന സിഗ്നൽസ് ഇവിടെയും അത് തന്നെയാണ് ഉണ്ടാവാൻ പോകുന്നത്. ആദ്യം ഒരു കൊടും പേമാരി വരികയാണ്. ആ പേമാരിയുടെ ഒടുവിൽ ഡാം നിറയുന്ന ഒരവസ്ഥ. ഈ ഡാം നിറയുന്ന അവസ്ഥയിൽ ഇതിലെ ജലം വഴിമാറ്റി വിടാൻ പറ്റാത്ത ഒരു അവസ്ഥ. ഈ പഴയ ഡാമിന് മുന്നിൽ പണിയുന്ന പുതിയ ഡാം, അതിനുണ്ടാകുന്ന കറപ്ഷൻ മൂലം അതിനുള്ള ബലക്ഷയം, അതിൽ നിന്ന് ആരംഭിക്കുന്ന ഒരു ലീക്ക്, പിന്നീട് ഇതിനകത്ത് ഒരു ഭൂകമ്പത്തിന്റെ വരവ്, ആ ഭൂകമ്പം കാണിക്കുവാൻ വേണ്ടി പ്രകൃതി തന്നെ സിഗ്നൽസ് തരുന്ന വർണ്ണകലുന്ന പക്ഷികൾ, അതിനുശേഷം മാത്രമാണ് റിച്ചർ സ്കെയിലും മറ്റും ആ ടെക്നോളജിയിലൂടെ അത് കണ്ടെത്തുന്നത്. പിന്നീട് ഉണ്ടാകുന്ന ഒരു ലാൻഡ്സ്ലൈഡ്, അതായത് ഉരുൾപൊട്ടൽ, ആ ഉരുൾപൊട്ടൽ ഈ ഡാമിലുണ്ടാകുന്ന ഒരു തരംഗം, ജലതരംഗം, അത് വന്ന് ഒരു സുനാമിയായി മാറുന്നത്, ആ ഒടുവിൽ ആ ഡാം തകരുന്നതും, പക്ഷേ അതിനു മുമ്പ് തന്നെ ഈ ഡാം പൊട്ടും എന്ന് മനസ്സിലാകുന്ന സമയത്ത് ഇവിടെ നമുക്ക് ചെയ്യേണ്ട കാര്യം ഇതാണ്. പുതിയ ഡാം വരാൻ ചിലപ്പോൾ 5 വർഷം എടുക്കും. പക്ഷേ ഈ 5 വർഷത്തിനിടയിൽ ഒരു ദുരന്തം ഏറ്റുവാങ്ങുന്ന സമയത്ത് നമ്മൾ അതിനെ എങ്ങനെ മുൻകരുതലുകൾ എടുക്കണം എന്ന് കാണിക്കുവാൻ വേണ്ടിയാണ്. കുറഞ്ഞ സമയത്തിനുള്ളിൽ എങ്ങനെ ആൾക്കാരെ ഒഴിവാക്കാൻ
ഒഴിപ്പിക്കുവാൻ, അതായത് സേഫായിട്ടുള്ള സ്ഥലത്തേക്ക് ഇവരെ കൊണ്ടെത്തിക്കുവാൻ വേണ്ടി ഇതിലെ കഥാപാത്രങ്ങൾ നടത്തുന്ന ഒരു ശ്രമം, അതാണ് ഇതിന്റെ ക്ലൈമാക്സ് അരമണിക്കൂർ ഞങ്ങൾ കാണിക്കുന്നത്. അത് തന്നെയാണ് നമുക്ക് വേണ്ടത്. അടുത്ത 5 വർഷത്തിനുള്ളിൽ ഈ ഒരു ഡാം ദുരന്തത്തിന്, അതായത് ഒരു കുളി പേമാരി ഉണ്ടാകുന്ന സമയത്ത് നമുക്കറിയാം പേമാരി കൂടിയാൽ ഇത് ഡാം അവസാനം തകരും. അപ്പൊ ആ സമയത്ത് ജനങ്ങളെ ഉയർന്ന സ്ഥലങ്ങളിലേക്ക് എങ്ങനെ മാറ്റി പാർപ്പിക്കാം, അല്ലെങ്കിൽ ഒരു ഭൂകമ്പം ഉണ്ടാകുന്ന സമയത്ത് ഇതിനകത്തൊരു ലീക്ക് ചെറുതായി സ്റ്റാർട്ട് ചെയ്യുന്നതിൽ തന്നെ ഉടൻ തന്നെ ജനങ്ങളെ എങ്ങനെ ഒഴിപ്പിക്കുക, അതിനുള്ള ഒരു പ്ലാനിങ് നമ്മുടെ ഭാഗത്തു നിന്ന് ഇനിയും വരും ദിവസങ്ങളിൽ നടക്കണം. അതേസമയം ഈ ഒരു സമരത്തിന്റെ ഊർജം നഷ്ടപ്പെടാതെ നമ്മുടെ ലക്ഷ്യമായ നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം പുതിയൊരു ഡാം വേണം എന്നുള്ളതാണ്. രണ്ടാമത്തെ ലക്ഷ്യമാണ് ഈ ജനങ്ങളെ ഇതിന്റെ നിർമ്മാണം കഴിയുന്നതിന് ആർക്കും ആരുടെയും ജീവിതത്തിൽ രീതി സേഫായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റുവാനായിട്ട് നമുക്ക് ട്രെയിനിങ് ഗ്രൗണ്ടായിട്ട് വേണം. നമുക്ക് ആ വാണിംഗ് സിസ്റ്റം ഉണ്ടായതിനു നമുക്ക് ട്രയൽസ് നടത്തണം. നമ്മൾ തന്നെ ഈ വാണിംഗ് ബെല്ലിൽ കൊടുത്ത് എങ്ങനെ ജനങ്ങളെ ഏത് ചെറുപ്പാർത്തരാത്രി 1 മണിക്കായിരിക്കാം, 2 മണിക്കായിരിക്കാം, നട്ടുച്ചയ്ക്കായിരിക്കാം, ഏത് സമയത്ത് ഒരു വാണിംഗ് വന്നാലും എങ്ങനെ ജനങ്ങളെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താം, ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുതന്നെയാണ് ഞങ്ങൾ ഈ സിനിമയിലൂടെ ചെറിയ രീതിയിൽ കാണിക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് പല ആരോപണങ്ങൾ വന്നു, എന്തുകൊണ്ട് 1999 മുല്ലപ്പെരിയാർ ഡാം തന്നെ അല്ല എന്ന് പറഞ്ഞില്ല എന്ന്. അങ്ങനെയൊക്കെ ഞങ്ങൾ പറയുകയാണെങ്കിൽ ഒരിക്കലും ഈ ചിത്രം വെളിച്ചം കാണില്ല. ഇതിന് ഒരുപാട് നിയമതർശങ്ങളുണ്ട്. ഇതിനകത്ത് ഇൻഡയറക്റ്റ് ആയിട്ട് തന്നെ 9-9, അതായത് ഇൻഡയറക്റ്റ് ആയിട്ട് ഇത് പറയുന്നത് ഈ ഡാം തകരുന്നത് 9-9 2009 തകരുന്നു എന്ന രീതിയിലാണ് ഇത് 999 വന്നിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞിട്ട് കൂടി ഇത് നാഷണൽ ലെവലിൽ ഈ സിനിമയെ നിരോധിക്കണമെന്ന് പറഞ്ഞ് തമിഴ്നാട് MPs മുഴുവൻ ജയലളിത അടക്കം കേന്ദ്രത്തിൽ വന്ന പ്രൈം മിനിസ്റ്ററെ കണ്ടിട്ട് തടയണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 2 തവണ പാർലമെന്റ് അവര് നിശ്ചയമാക്കി. ഇങ്ങനെയുള്ള ശക്തമായ സമ്മർദ്ദം ഉള്ളതുകൊണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് പച്ചയ്ക്ക് മുല്ലപ്പെരിയാർ എന്ന് ഒരിക്കലും പറയാതെ. മുല്ലപ്പെരിയാർ പോലെ ഏതാണ്ട് 4000 ഡാമുകൾ ലോകത്തിന്റെ പല ഭാഗത്തുണ്ട്. ആ എല്ലാ 4000 ഡാമുകൾക്ക് വേണ്ടി ഒരു ഇന്റർനാഷണലിൽ പോകാവുന്ന രീതിയിൽ ഈ ചിത്രം ചെയ്യുകയും അതേസമയം തന്നെ കൺവേ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൺവേ ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ അതിന്റെ പർപ്പസ് സെർവ് ചെയ്തുവെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലാതെ ഒരിക്കലും മനഃപൂർവ്വം ഈ ഡോക്യുമെന്ററി നമ്മൾ ചെയ്തിരുന്നു മുല്ലപ്പെരിയാറിനെ കുറിച്ച് മാത്രം. അത് ഇന്നലെ തിരുവനന്തപുരത്തെ ഫിലിം ഫെസ്റ്റിവലിലും 1-ആം സമ്മാനം നേടിയിട്ടുണ്ട്. ഏതാണ്ട് 21 ഇന്റർനാഷണൽ ഫെസ്റ്റിവലിൽ സമ്മാനങ്ങൾ നേടിക്കഴിഞ്ഞു. അതേസമയം ഈ ഒരു സിനിമയിൽ നമുക്ക് പച്ചയ്ക്ക് മുല്ലപ്പെരിയാറെന്നൊന്നും പറയാൻ പറ്റില്ല. കാര്യം പറഞ്ഞാൽ ഈ സിനിമ വെളിച്ചം കണ്ടില്ല നിങ്ങൾ അത് എത്തില്ല. അതുകൊണ്ട് തന്നെയാണ് വളരെ ഗണ്യമായിട്ട് അതേസമയം കാര്യങ്ങൾ മനസ്സിലാവുന്ന രീതിയിൽ ഈ ചിത്രത്തെ അവതരിപ്പിച്ചത്. ഇനി എനിക്ക് ഏറ്റവും നേട്ടമുണ്ടാക്കിയ ഒരു കാര്യം കഴിഞ്ഞ ദിവസം IMDb റേറ്റിംഗ് എന്ന് പറയുന്നത്, IMDb റേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ അന്താരാഷ്ട്ര ലെവലിൽ, അതായത് അമേരിക്ക ഹോളിവുഡിലെ ചിത്രങ്ങളിൽ ഓരോ സംവിധായകന്റെയും ഓരോ നടന്റെയും റേറ്റിംഗാണ്. അത് ജനങ്ങളിലേക്കെത്തുന്ന ഒരു സിനിമയുടെ കാഴ്ചപ്പാടിൽ നിന്നാണ് അവർ റേറ്റ് ചെയ്യുന്നത്. അതിലെ ഈ ആഴ്ചത്തെ റേറ്റിംഗിൽ ഇന്ത്യയിലെ 1-ാം സ്ഥാനത്തേക്ക് എത്താൻ ഈയൊരു മുല്ലപ്പെരിയാർ ഇഷ്യൂ കൊണ്ട് തന്നെ മാത്രമാണ്. അല്ലെങ്കിൽ ഒരിക്കലും ഇത്രയും ചർച്ച വിഷയം ആയില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ആ ഒരൊറ്റ സിനിമയിലൂടെ എനിക്ക് ആ ഒരു ലെവലിലേക്ക് എത്താൻ സാധിക്കില്ലായിരുന്നു. പക്ഷെ അതോടൊപ്പം തന്നെ ഈ ഒരു സംഭവം ലോകത്തിന്റെ 200 രാജ്യങ്ങളിലേക്കാണ് ഈ ചിത്രം ചെല്ലുന്നത്. അപ്പോൾ അവിടെയെല്ലാം മുല്ലപ്പെരിയാർ ചർച്ച ചെയ്യപ്പെടട്ടെ. ഇതുപോലുള്ള മുല്ലപ്പെരിയാറുകൾ മറ്റൊരിടത്തും ഉണ്ടാവാതിരിക്കട്ടെ, ജനങ്ങളുടെ കണ്ണു തുറപ്പിക്കട്ടെ. നിങ്ങളുടെയൊക്കെ എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.